നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ടിൻഡു. സി പ്രോഗ്രാമിംഗ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡർ ഫയലാണ്, math.h എന്ന് പറയുന്നൊരു ഹെഡർ ഫയൽ. സോ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് stdio.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഹെഡർ ഫയൽ എന്ന് പറയുന്നത് ഇതൊരു ഈ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ഫയലാണ്. ഇത് ഓൾറെഡി റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലാണ്. stdio എന്നാണ് ഫയലിൻ്റെ പേര്. stdio.h എന്ന് പറയുന്ന അതിൻ്റെ എക്സ്റ്റെൻഷനാണ്. നമ്മുടെ സി ആപ്ലിക്കേഷൻ്റെ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ .c ആയിരിക്കും കേട്ടോ. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, കാരണം നമ്മുടെ പ്രോഗ്രാമൊന്നും സാധാരണ സേവ് ചെയ്യാറില്ല. നമുക്കിവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഫയല് ഞാനിപ്പോൾ നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ജസ്റ്റ് അത് ക്ലോസ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ ഈ ട്യൂട്ടോറിയലിന് വേണ്ടി മാത്രം ഒരു പ്രോഗ്രാം ചെയ്ത് ക്ലോസ് ചെയ്ത് കളയാണ്. ഞാനത് സേവ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് സേവ് ഫംഗ്ഷനാലിറ്റി കാണാത്ത. പക്ഷേ നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ സേവ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾക്കത് സാധാരണ ഫയലൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാം. സോ അതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസുകളായാലും നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. സോ അതുപോലെ നേരത്തെ ഈ സി ഡെവലപ്പ് ചെയ്ത് സിയുടെ ഏറ്റവും ബേസ് സെറ്റ് ചെയ്ത സമയത്ത് ഡെവലപ്പ് ചെയ്ത ആണ് ഹെഡർ ഫയൽസാണ് ഈ stdio പോലത്തെ ഹെഡർ ഫയൽസ്. സോ stdio എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബേസായിട്ട് വേണ്ട ഹെഡർ ഫയലാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓപ്ഷനലായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ നമ്മൾ മിനിമം ഒരു സി പ്രോഗ്രാമിന് നമ്മൾ സാധാരണ ഇൻക്ലൂഡ് ചെയ്യുന്നത് stdio.h എന്ന് പറയുന്ന ഈ ഒരു ഹെഡർ ഫയലാണ്. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യാം. അത്തരത്തിലുള്ളൊരു ഹെഡർ ഫയലാണ് math.h എന്ന് പറയുന്നത്. സോ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് ബ്രാക്കറ്റ് math.h എന്ന് പറയാം. ഓക്കെ, വളരെ സിമ്പിളാണ്. ഈ math.h ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ആ വേർഡിൻ്റെ മീനിങ്ങിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മാത്ത് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ ലാംഗ്വേജിലും മാത്ത് ലൈബ്രറി ഉണ്ടാവും, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടുള്ള. സോ അതിലെ കുറച്ച് ഫംഗ്ഷൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എല്ലാം ഒന്നും നമുക്ക് എല്ലാ സത്യം പറഞ്ഞാലും മുഴുവൻ ഫംഗ്ഷൻസ് ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് വളരെ കുറച്ച് ഫംഗ്ഷൻസ് അറിയത്തുള്ളൂ. ഒരുപാട് ഫംഗ്ഷനുണ്ട് math.h ൽ. ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ഫംഗ്ഷനുണ്ട്. നിങ്ങൾ math.h ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള മുഴുവൻ ഫംഗ്ഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ കിട്ടും. അപ്പം മുഴുവൻ ഫംഗ്ഷനും എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് അറിയാം. സോ ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് മാത്രമേ പറയുന്നുള്ളൂ, എനിക്കറിയാവുന്ന കുറച്ച് ഫംഗ്ഷൻസ് മാത്രം. സോ നിങ്ങൾ എല്ലാ ഫംഗ്ഷനും അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ പേരൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഒരു പ്രോഗ്രാമർ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഫംഗ്ഷൻ്റെ പേരൊന്നും ശരിക്കും കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. തുടക്കത്തിൽ നമുക്ക് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കേണ്ടി വരും. പക്ഷേ ഓവർ ദി ടൈം നമ്മൾ ഇതൊന്നും കാണാതെ പഠിച്ചല്ല നമ്മളൊരു പ്രോഗ്രാമർ വർക്ക് ചെയ്യുന്നത്. സോ math.h എന്ന് പറയുന്ന ഈ ഹെഡർ ഫയലിലെ ഫംഗ്ഷൻസ് ഇടയ്ക്കുണ്ടെന്ന് ചുമ്മാ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഓരോ ഫംഗ്ഷൻ്റെയും പേര് കിട്ടും. ഓക്കെ, സോ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് നോക്കാം. ഒന്നെന്ന് പറയുന്നത് sqrt എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് കാണാനായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഓക്കെ, സോ സ്ക്വയർ റൂട്ട് ആണല്ലേ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോട്ടോ ഡബിളോ ഒക്കെയാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള റിസൾട്ടാണ് അത് തരുന്നത്. ഓക്കെ, സോ നമുക്ക് എഴുതി നോക്കിയാൽ പ്രിൻ്റ് എഫ് റിസൾട്ട് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിരിക്കും. അപ്പം സോ പെർസെൻറ്റേജ് എഫ് കോമ ഞാൻ പറയുകയാണ് എനിക്ക് എന്തിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടതെന്ന് പറയുകയാണ്. സോ sqrt ഈ sqrt എന്നുള്ള ഫംഗ്ഷൻ ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് math.h ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ടാണ്. ഈ math.h ഇൻക്ലൂഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ sqrt എന്നുള്ള ഫംഗ്ഷൻ വിളിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ sqrt എന്നുള്ള ഫംഗ്ഷൻ ശരിക്കും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഫയലിൻ്റെ അകത്താണ്, math.h എന്ന് പറയുന്ന ഈ ഹെഡർ ഫയലിൻ്റെ അകത്താണ്. സോ ഞാൻ പറയുകയാണ് sqrt ഓഫ് 25 25 സ്ക്വയർ റൂട്ട് കാണാൻ പോവാണ്. സോ 25 സോ പെർസെൻറ്റേജ് എഫ് എന്ന് ഞാൻ കൊടുക്കാൻ, കാരണം ഇതിൻ്റെ റിസൾട്ട് ആക്ച്വലി ഇൻറ്റീജറിലല്ല, ഡിസിമലായിട്ടാണ് തരാം, മീൻസ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ടാണ് തരാൻ പോകുന്നത്. സോ അതുകൊണ്ട് ആണ് ഞാൻ ഈ പെർസെൻറ്റേജ് എഫ് എന്ന് കൊടുത്തത്. റൺ ചെയ്ത് കഴിഞ്ഞാൽ 5.0 എന്നുള്ള റിസൾട്ട് കിട്ടും. അത് 25 എന്ന് പറയുന്നത് 25 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്, ഈ 5 25. സോ ഇത് 36 നോക്കിയാൽ 36 നോക്കിയാൽ നമുക്ക് 6 എന്നുള്ള റിസൾട്ട് കിട്ടണം. സോ 6. സോ ഇതാണ് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്, സ്ക്വയർ റൂട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ ഞാൻ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ആ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് സ്റ്റെപ്പ് എഴുതി കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് പകരമായിട്ട് ഓൾറെഡി സ്ക്വയർ റൂട്ട് കാണാനുള്ള സ്റ്റെപ്പ് math.h നടത്ത ഫംഗ്ഷൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് റീയൂസ് ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. സോ അതാണ് ഞാൻ നേരത്തെ റീയൂസിങ് ഓഫ് കോഡ് എന്ന് പറഞ്ഞ് ഞാൻ പണ്ട് ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. സോ അതാണ് ശരിക്കും ഈ math.h ഇപ്പോൾ നമ്മൾ കണ്ടത്. സോ ഇത് സ്ക്വയർ റൂട്ടാണ്.
പിന്നെ ഉള്ള ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സീല് ഫംഗ്ഷനാണ്. അതായത് റൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അത് മൂന്ന് ഫംഗ്ഷനുണ്ട്, സീലുണ്ട്, ഫ്ലോറുണ്ട്, അതുപോലെ റൗണ്ട് എന്നുള്ള ഫംഗ്ഷനുണ്ട്. ഇതിൽ സീൽ എന്ന് പറഞ്ഞാൽ സീൽ എന്ന് ഉദ്ദേശിക്കുന്നത് സീലിംഗ് എന്ന് ഓർത്താൽ മതി, മുകളിൽ, മുകളിലെ സീലിംഗ് എന്നുള്ള ഓർത്താൽ മതി. ഇത് ഏതെങ്കിലും ഒരു സംഖ്യയെ മുകളിലേക്ക് റൗണ്ട് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഇപ്പം 45.3 എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീൽ ചെയ്യുമ്പം ഇത് മുകളിലേക്ക് റൗണ്ട് ചെയ്തിട്ട് 46 ആയിട്ട് മാറും. ഓക്കെ, അതാണ് സീൽ എന്ന് പറയുന്നത്, മുകളിലേക്ക് മുകളിലേക്ക് റൗണ്ട് ചെയ്യാന്നുള്ള. അപ്പോൾ 45.3 മുകളിലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ എന്തായി 46 മാറും. അതേസമയം 45.3 നമ്മൾ ഫ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ താഴത്തേക്കാണെന്ന് ഓർത്താൽ മതി, താഴത്തേക്ക് ഫ്ലോർ തറ എന്നുള്ളത് രീതിയിൽ ഫ്ലോർ താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് 45.3 സീൽ ചെയ്തപ്പോൾ 46 ഫ്ലോർ ചെയ്യുമ്പോൾ അത് 45 മാറും. ഓക്കെ, ഈ 45.3 താഴത്തുള്ള ഇൻഡിജർ വാല്യൂ എന്താണ് 45. റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഇപ്പം പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇപ്പം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് അത് 5 അതിനു മുകളിലോ ആണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് റൗണ്ട് ചെയ്യും, അതല്ല 5 താഴെയാണെങ്കിൽ താഴത്തേക്ക് റൗണ്ട് ചെയ്യും. സോ നമുക്കത് എക്സാമ്പിൾ എഴുതി നോക്കാം. സം പറയാണ് പ്രിൻ്റ് എഫ്, ഒന്നാമത്തേത് കമൻറ്റ് ചെയ്യാം, പെർസെൻറ്റേജ് എഫ്, ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് 14 ആണ്. പെർസെൻറ്റേജ് എഫ് പറയാണ് സീൽ നോക്കാം ആദ്യം. സോ സീൽ ഓഫ് 25.3 എന്നുള്ള വാല്യൂ സീലിൽ എഴുതുകയാണ് എന്ത് റിസൾട്ടാണ് കിട്ടുക നോക്കാം. സീൽ എന്ന് പറയുന്നത് മുകളിലേക്കാണ്, അപ്പം എന്ത് റിസൾട്ട് കിട്ടും, മുകളിലേക്ക് റൗണ്ട് ചെയ്തപ്പം 25.3 എന്നുള്ള 26 മാറി, മുകളിലുള്ള വാല്യൂ ആയിട്ട് മാറി. അതേസമയം സീൽ മാറ്റി ഞാൻ ഫ്ലോർ എന്ന് പറയുകയാണെങ്കിൽ താഴെയുള്ള വാല്യൂ ആയിട്ട് മാറി. 25.3 താഴെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് 25. സോ 25 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി റൗണ്ട് ചെയ്യുമ്പം കിട്ടാൻ പോകുന്നത് നോക്കാം. റൗണ്ട് റൗണ്ട് എന്ന് കൊടുക്കുമ്പോൾ ഞാൻ 25.3 എന്നാണ് കൊടുത്തത്, അത് 25 എന്ന് കിട്ടി. കാരണം ഇത് 25 എന്നുള്ളത് കഴിഞ്ഞിട്ട് ഈ വരുന്ന പോയിൻറ്റിന് ശേഷമുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് 4 മുകളിലാണെങ്കിൽ, അത് 5 അതിലൊന്ന് മുകളിലാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് റൗണ്ട് ചെയ്യും, അതിൽ താഴെയാണെങ്കിൽ താഴത്തേക്ക് റൗണ്ട് ചെയ്യും. ഇതിപ്പം 0.3 ആയതുകൊണ്ടാണ്. 0.4 എന്താ സംഭവിക്കുക, 25 എന്ന് തന്നെ വരും, കാരണം താഴത്തേക്കാണ് റൗണ്ട് ചെയ്യുക. സം 5 അത് മുകളിലേക്കാണെങ്കിൽ, ഇപ്പം 25.7 എന്നാണെന്നുണ്ടെങ്കിൽ 5 അതിൽ അധികമാണ് ഈ പോയിന്റിന് ശേഷമുള്ള വാല്യൂ, അതുകൊണ്ട് ഇത് മുകളിലേക്ക് ചെയ്യും, സീലായിട്ട് വരയ്ക്കും. 25.7 എന്നാണെങ്കിൽ അത് 26 മാറും. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. 4, 3, 2, 1 എന്നൊക്കെ പറഞ്ഞു പോയാൽ താഴത്തേക്ക്, 5, 6, 7, 8, 9 എന്നൊക്കെ പറഞ്ഞു പോയാൽ ഇപ്പം 5 അത് മുകളിലേക്ക് 26 അങ്ങനെയായിട്ട് മാറും. സോ ഇതാണ് സീല്, ഫ്ലോർ, റൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനുകൾ. പിന്നെയുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് പവർ ഫംഗ്ഷനാണ്. പവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മൾ 2 raised to 3 എന്നൊക്കെ പറയത്തില്ലേ, 2 raised to 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 2 × 2 × 2. ഓക്കെ, അങ്ങനെ 2 × 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2 raised to 3 എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എക്സ്പ്രഷൻ എഴുതാൻ നമുക്ക് പവർ ഉപയോഗിച്ച് സാധിക്കും. ഉദാഹരണത്തിന് പറയുകയാണ് പെർസെൻറ്റേജ് എഫ് പവർ ഓഫ്, ഒന്നാമത് പറയുന്നത് ഏത് നമ്പറാണ്, അടുത്ത് പറയേണ്ട എത്ര ടൈമാണെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3, ഇപ്പോൾ 2, 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 × 3 മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 2 × 2 × 2. ഇതാണ് 2, 3 എന്ന് പറയുന്നത്. സോ അതിൻ്റെ അർത്ഥം 2 × 2 = 4, 4 × 2 = 8, 8 എന്നുള്ള റിസൾട്ട് കിട്ടും. സോ ഇത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 8.0 എന്നുള്ള 8 എന്നുള്ള റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ 2.3 പകരം 2.4 എന്ന് പറഞ്ഞാലോ, ഒരു തവണ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതായത് 2 × 2 × 2 × 2, 4 മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 × 2 = 16 എന്നുള്ള റിസൾട്ട് കിട്ടും. സോ ഇതാണ് പവർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സൈൻ, കോസ്, ടാൻ ഇത്തരം ഫംഗ്ഷനൊക്കെ ഉണ്ട്, നമ്മൾ മാത്സിലൊക്കെ പഠിച്ചേക്കുന്ന സൈൻ തീറ്റ, കോസ് തീറ്റ. സോ സൈൻ 90 അല്ലെങ്കിൽ കോസ് 90 ഇതൊക്കെ നമ്മൾ സാധാരണ പ്രോഗ്രാം ചെയ്യുമ്പം ആവശ്യം വരാറില്ല. മാത്തമാറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസിന് നമുക്ക് സൈൻ, കോസ്, ടാൻ പോലുള്ള ഇത്തരം ഫംഗ്ഷൻസ് ഉപയോഗിക്കാം. സൈൻ, കോസ്, ടാൻ ഇങ്ങനെയുള്ള ഫംഗ്ഷനുകൾ നമുക്ക് ഉപയോഗിക്കാം. സോ ഇത്രയ്ക്കാണ് നമ്മൾ ബേസായിട്ട് യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇതല്ല, ഇനിയും ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. സോ എല്ലാ ഫംഗ്ഷനും ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ എല്ലാ ഫംഗ്ഷനും കാണാതെ, ഫംഗ്ഷൻ്റെ പേരൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഏതൊക്കെ ഒരു ഫംഗ്ഷനാലിറ്റിക്ക് ഫംഗ്ഷൻ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാത്ത് ഡോട്ട് എച്ചിൻ്റെ ഫംഗ്ഷൻസ് കൊണ്ടൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്ത് ഡോട്ട് എച്ചിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള മുഴുവൻ ഫംഗ്ഷൻസും വരും.
ഇപ്പോൾ ഫംഗ്ഷൻ്റെ സിൻഡാക്സ് ഇപ്പം പവർ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓരോ ഫംഗ്ഷൻ്റെ സിൻഡാക്സ് അതിൽ എഴുതിയിട്ടുണ്ടാകും. ഇപ്പോൾ പവർ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ സിൻഡാക്സ് അതിൽ രണ്ട് ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്യേണ്ടത്, 2, 3 എന്ന് പറഞ്ഞ്. അതായത് ഒന്നാമത്തത് ഏത് നമ്പറാണെന്ന് മൂന്നാമത്തെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യണം, അത് അതിൻ്റെ സിൻഡാക്സ് കാണുമ്പോൾ അതിനകത്ത് മനസ്സിലാവും. അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും പവർ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം സൈൻ കോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു വാല്യൂ ആണ് വരുന്നത്, ഇപ്പോൾ സൈൻ 50. ഓക്കെ, സോ ഇത് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലാത്ത ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ആ ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കുന്നത്, ആ ഫംഗ്ഷൻ്റെ സിൻടാക്സ്, ഇതൊക്കെ ഇഷ്ടംപോലെ റിസോഴ്സസ് നെറ്റിൽ അവൈലബിൾ ആണ്. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും ബേസായിട്ട് അറിഞ്ഞിരിക്കേണ്ട മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. ബാക്കിയുള്ള ഫംഗ്ഷൻസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്രോഗ്രാമിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.